ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, കുർത്തേനെ കൊണ്ട് ഒരു സഞ്ചി ഉണ്ടാക്കുന്നത്. കുർത്തേനെ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില സമയത്ത് കുർത്ത വാങ്ങിക്കഴിഞ്ഞാൽ ഈ കോട്ടൻ്റെ എല്ലാം വാങ്ങിയാൽ ചിലപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ ഒന്നിക്കിൽ അതിങ്ങനെ കോട്ടനാകുമ്പോൾ ചുരുങ്ങിയിട്ടോ പിന്നെ ഇടാൻ പറ്റാണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ. നല്ല ഫ്രഷായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ അതിങ്ങനെ നമ്മൾ വെറുതെ വെച്ചിട്ട് അത് റീയൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുക. അപ്പോൾ പില്ലോ കവറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അന്ന് ഞാൻ കുർത്തേൻ്റെ മുൻവശം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് സഞ്ചി. രണ്ട് വശവും, മുൻവശവും പുറകുവശവും വെച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അതിന് ബാക്കിയുള്ളത് രണ്ട് കൈയാണ്. അപ്പോൾ അതും വെറുതെ കളയണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കൊണ്ട് ചെറിയൊരു സഞ്ചി ഉണ്ടാക്കി. ചെറിയ സഞ്ചി എന്നാന്ന് വെച്ചാൽ, നമ്മൾ പാലെല്ലാം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ വെറുതെ കൈ വീശല്ലേ പോകുന്നത്. അപ്പോൾ അവരവിടെ നിന്നൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടുതരും. എന്നിട്ട് അത് പിന്നെ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം വേസ്റ്റ് കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി. അതിലും നല്ല, നമ്മൾ വീട്ടിൽ നിന്നൊരു ഒരു അര ലിറ്റർ പാലാ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ പാലിൽ വരെ കൊള്ളുന്ന സഞ്ചിയായത്, രണ്ട് പാക്കറ്റ് പാൽ കൊള്ളും അങ്ങനെ കുഞ്ഞി സഞ്ചി. അപ്പോൾ പാല് മാത്രം വാങ്ങാനെല്ലാം പോകുന്നതാണെങ്കിൽ പോക്കറ്റിൽ, ഷർട്ടിൻ്റെ പോക്കറ്റിലോ പാൻറ്റിൻ്റെ പോക്കറ്റിലോ കയ്യിൽ പിടിച്ചിട്ടായാലും നമ്മൾ ടവലെല്ലാം എടുത്തിട്ട് പോകുന്ന പോലെയെല്ലാം പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ട് കൈയും നമ്മൾ തുന്നയിച്ചെടുത്ത് ഇസ്തിരിയിട്ട് നല്ല നല്ല വൃത്തിയിൽ അതിൻ്റെ അളവെടുക്കാനും കട്ട് ചെയ്യാനെല്ലാം ഏലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചോക്കൊണ്ട് വരഞ്ഞ് എത്ര വരെ കട്ട് ചെയ്താലും നല്ല സ്ക്വയർ പീസ് കിട്ടും, അതാണ് നോക്കേണ്ടത്. അത് നിങ്ങളിൽ നിന്ന് വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുവിധം കുറച്ച് തയ്ക്കാൻ അറിയുന്നവർക്ക് ഇത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒട്ടും അറിയാത്തവരുണ്ടാവില്ലേ. അപ്പോൾ കൈകൊണ്ട് വേണമെങ്കിൽ മെഷീനിൽ കൈകൊണ്ടും തുന്നിയെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പം അത്രയാൾ അങ്ങനെയെല്ലാം ചെയ്യുന്നൊന്നും അറിയില്ല. പക്ഷേ ഈട് ഇങ്ങോട്ടില്ലേ, എല്ലാവരും ഇങ്ങനെ ഇരു വീട്ടിൽ വെറുതെ ഇരിക്കില്ലേ, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. നമ്മൾ പണ്ട് ഹാഫ് പെറ്റിക്കോട്ട് എന്നെല്ലാം പറയില്ലേ, സിമ്മീസ് എല്ലാം ഇല്ലേ, അത് കട്ട് ചെയ്യുന്ന പോലെ ഒരു ഭാഗം കഴുത്ത് അങ്ങനെ കട്ട് ചെയ്യുക. കൈ ഇതുപോലെ കുറച്ച് ചരിച്ചിട്ടും കട്ട് ചെയ്യുക. നേരെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ ഒരു അടിച്ച് കഴിയുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ കഴുത്തൊക്കെ മടക്കി അടിക്കൂലേ, അതുപോലെ എല്ലാ ഭാഗവും അടിക്കുക. കഴുത്തും കൈയും അടിക്കൂലേ, അതുപോലെ കഴുത്തും കൈയും അടിക്കുക. പിന്നെ അത് യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സൈഡും ഇതെല്ലാം യോജിപ്പിച്ച് നമ്മളെ ഈ പാക്കറ്റില്ലേ, എന്താ പറയുക, നമ്മളെന്താ പറയല്ലോ, പണ്ടെല്ലാം പറയല്ലോ ഇൻവോയ്സിൻ്റെ പാക്കറ്റ് എന്ന് പറയാമല്ലേ. പണ്ട് അതിന് അങ്ങനെയല്ലേ ആയിരുന്നു, പണ്ട് നമ്മളെല്ലാം അങ്ങനെയായിരുന്നു പറയലുണ്ടായിന്. എല്ലാം നിങ്ങളെല്ലാം എന്താ പറയലെന്ന് അറിയില്ല. അപ്പോൾ അത് നോക്കിയിട്ടായാലും അതിൻ്റെ മോഡൽ നോക്കിയിട്ട് അടിക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഈ പെറ്റിക്കോട് പോലെയുള്ള സംഭവത്തിൻ്റെ മോഡൽ അതെങ്ങനെ വരുന്നതെന്ന് നോക്കുക. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇത്ര സൗകര്യം വരുന്നതെന്ന് ആ മടക്കിട്ടേ കൂടെ വരിക. അങ്ങനെ ഓരോ സൈഡായിട്ട് ഇപ്പം ഞാൻ അടിച്ചു കൊടുക്കുമെന്ന്. പിന്നെ കഴുത്തും കൈയും അടിച്ചിട്ടാകുമ്പോൾ രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തുന്ന് വിട്ടു പോകുന്നില്ല, എന്നാലും രണ്ട് അടിവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നല്ല വൃത്തിയിൽ അങ്ങനെ തന്നെ നിന്നോളും. പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന എല്ലാവരുടെ വീട്ടിലും തുണിയായിട്ട് ഷെൽഫിൽ സ്ഥലവും ഉണ്ടാവില്ല, വെക്കാൻ സ്ഥലവും ഇല്ലാണ്ടാണ് ഉണ്ടാവുക. പക്ഷേങ്കിൽ ഇങ്ങോട്ടില്ലേ, നോർത്തിലെല്ലാം ഇവർ ഇങ്ങനെ കെട്ടി വെക്കില്ല പഴയ തുണിയൊന്നും. പിന്നെ ഇങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കും. വീട്ടിലെല്ലാവർക്കും മെഷീൻ ഉണ്ടാവും. ഇതുപോലെ കാൽ ചവിട്ടുന്ന മെഷീൻ ആയിരിക്കുമല്ല അധികം, എല്ലാവർക്കും കൈകൊണ്ട് തിരിക്കുന്ന മെഷീനാണ് ഉണ്ടാവുക മിക്ക ആൾക്കാർക്കും. അവരപ്പോൾ അത് സ്ഥല സൗകര്യം കൊണ്ടായിരിക്കും, ചില ആൾക്കാർക്കെല്ലാം വീട് ചെറുതുമായിരിക്കുമല്ലോ അങ്ങനെ. അപ്പോൾ ബെഡിൽ വെച്ചിട്ടായാലും നിലത്ത് പടിഞ്ഞിരുന്നിട്ടെല്ലാം അവർ തയ്ക്കും. ഇപ്പോൾ ഇത് കണ്ട ഒരു പെറ്റിക്കോട്ട് പോലെയായില്ലേ, ഹാഫ് പെറ്റിക്കോട്ട് പോലെയായി. അതിനെ നമ്മൾ ഇതുപോലെ മടക്കുക, ആ കൈൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ മടക്കുക. കണ്ട കൈൻ്റെ ആ ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് താഴേന്ന് തയ്ച്ചു കൊടുത്താൽ നമ്മൾ ഇങ്ങനെ പാലിൻ്റെ പാക്കറ്റെല്ലാം ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സ്ഥലവും ഉണ്ടാവും. നമ്മൾ സാദാ സഞ്ചിയാകുമ്പോൾ നമുക്ക് നീട്ടിയിട്ട് വരുമ്പോൾ അതിൻ്റെ കൈൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഞേന്ന് നിന്നിട്ട് ഒരു വൃത്തിയില്ലാത്ത പോലെയല്ലേ ഉണ്ടാവുക. ഒരു വലിയ സഞ്ചീൻ്റെ അകത്ത് ഒരു ലിറ്റർ പാലോ അര ലിറ്റർ പാലോ എല്ലാം നീട്ടിയിട്ട് വരുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നല്ല നമ്മൾ ക്യൂട്ട്നെസ് എന്നെല്ലാം പറയുന്ന പോലെ നല്ല വൃത്തി ഉണ്ടാവും അത് ഇട്ടിട്ട് വരുമ്പോൾ. പിന്നെ ചില
വീട്ടിലെല്ലാം കുട്ടികൾ കടയിൽ പോകുമ്പോൾ ഞാനും വിരുന്ന് നട്ടുപോലെ. അപ്പോൾ കുട്ടിക്ക് ഒരു രസം, ചെറിയൊരു സഞ്ചി കയ്യിൽ കൊടുത്താൽ അവരതിൽ പാലും വാങ്ങിയിട്ട് വരും. സൈക്കിൾ എടുത്തിട്ട് പോകുന്നവർക്ക് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെതാകുമ്പോൾ അത് പൊട്ടി വീണ് പ്രശ്നമൊന്നും ആവണ്ടല്ലോ. അപ്പോൾ അതുപോലെ പിന്നെ സൈക്കിളിൽ ഞെട്ടിയിട്ട് വരാൻ പറ്റും പാൽ വാങ്ങിയിട്ട്. ഇത് ഞാൻ രണ്ടടി കൊടുക്കുന്നുണ്ട് താഴത്തെ ഭാഗത്തെ. അത് ഓൾറെഡി എൻ്റെ ഇതിൻ്റെ കുർത്തേൻ്റെ കൈയിൻ്റെ അടിവ് താഴെ ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ അയച്ചിട്ടില്ല. അന്ന് നല്ലൊരു ഉറപ്പ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് മടക്കി തയ്ച്ചതല്ല അത്. അങ്ങനെ അപ്പോൾ എനിക്ക് ഇത് തയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മടുപ്പ് വരാത്തൊരു സംഭവമാണ്. എനിക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളത്, എൻ്റെ കുർത്തയും ബ്ലൗസും എല്ലാം ഞാൻ തന്നെ തയ്ക്കുന്നത്, മൂക്ക് പാവാടിയും ബ്ലൗസ്, അങ്ങനെ എൻ്റേത് മാത്രം. പുറത്തുനിന്ന് ആയതും വാങ്ങിയിട്ട് തയ്ക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അഥവാ തെറ്റിപ്പോയിട്ടുണ്ട് പിന്നെ അവർ പറയുന്നില്ല കേൾക്കണ്ടേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. അതുപോലെ ഇപ്പം നോക്കിയത് ഇത് കാണാൻ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ കുഞ്ഞി പാക്കറ്റ് ആയിക്കോട്ടെ, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിലൊരു പാക്കറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇത് കടലപ്പൊടീൻ്റെ പാക്കറ്റാണ്, ഞാൻ പാക്കറ്റ് പാലല്ല വാങ്ങൽ. ഇവിടെ നമുക്ക് സൈക്കിളിൽ കൊണ്ടുതരും പശുവും പാൽ കറന്നിട്ട് അപ്പാടെ ഫ്രഷ് പാൽ കിട്ടും.